ഒന്നും കടിക്കത്തില്ല, പേടിക്കണ്ട. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈസ് മീഡിയ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മള് ടിങ്കു എന്ന് പറയുന്ന ഒരു 7 മാസമായ ലാബ്രഡോറിന്റെ വീട്ടിൽ പോയിട്ട് അയാളുടെ ഒരു ജമ്പിംഗ് പ്രോബ്ലത്തിനൊക്കെ ഒരു താൽക്കാലികമായിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നതായിരുന്നു കണ്ടത്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ജമ്പിംഗ് പ്രോബ്ലത്തിനെ കുറിച്ച്, അതായത് രോഗം നമ്മുടെ ദേഹത്തോട്ട് ചാടിക്കയറുന്ന, എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരിക്കുമല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കുക. അതിന് കോമൺ ആയിട്ട് കുറച്ച് പരിഹാര മാർഗങ്ങളുണ്ട്. ഓരോ രോഗിനെയും നമ്മൾ ഓരോ രീതിയിലായിരിക്കും ഡീൽ ചെയ്ത് പോകുന്നത്. എന്തായാലും ഇന്ന് അതിനെ കുറിച്ച് പറയാം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴും പറയും ഡോഗിനെ നമ്മളെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിൽ വന്ന് ചാടിക്കരുതാണ്. അതിന്റെ ഒരു അംശമുണ്ട്. എന്നാ പോലും ഈ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സന്തോഷത്തിന്റെ അവസാന മൂർധന്യാവസ്ഥയൊന്നുമല്ല. കാരണം ഈ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥ. ഏത് ജീവജാലം ആണെന്നുണ്ടെങ്കിലും, മനുഷ്യനാണെന്നുണ്ടെങ്കിലും ഡോഗ് ആണെന്നുണ്ടെങ്കിലും, അത് കൺട്രോൾ ചെയ്യപ്പെടേണ്ടതാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാവൂ. എന്നാൽ മാത്രമേ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ കറക്റ്റായിട്ട്. അല്ലാതെ ഒരാൾ സ്നേഹിക്കാൻ വരുമ്പോൾ നമുക്ക് ദോഷമാവുമല്ലോ വേണ്ടത്. അപ്പൊ എക്സൈറ്റ്മെന്റ് കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ജമ്പിംഗ് പ്രോബ്ലത്തിന്റെ പ്രധാനമായിട്ടുള്ള സൊല്യൂഷൻ. അപ്പൊ അതിനുവേണ്ടിയിട്ട് കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ഡോഗ് നമ്മുടെ ദേഹത്തോട്ട് ചാടി കയറാൻ വരുമ്പോൾ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. പ്രൊമോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ദേഹത്തോട്ട് ചാടി കയറുകയെന്ന് വിചാരിക്കുക. നമ്മൾ പതുക്കെ അവിടെ മാറ്റി ഇരുത്തിയിട്ട് നമ്മൾ അനങ്ങാതെ അവിടെ നിൽക്കുക. നമ്മുടെ എത്രയും മൂവ്മെന്റ് ഉണ്ടോ അത്രത്തോളം അയാൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് കൂടുതലായിട്ട് വരികയും ദേഹത്തോട്ട് ചാടി കയറുകയും ചെയ്യും. അപ്പൊ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യാതെ മാറ്റി ഇരുത്തുന്നു, നമ്മൾ അനങ്ങാതെ നിൽക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് പറയുന്നതെന്ന് പറയുന്നത് ഐ കോണ്ടാക്ട് കൊടുക്കരുതെന്നാണ്. അതായത് നമ്മൾ അയാളെ നോക്കിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയോ പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ കൂടുതലായിട്ട് എക്സൈറ്റഡ് ആകുകയും നമ്മുടെ ദേഹത്തേക്ക് ചാടി കയറുകയൊക്കെ ചെയ്യും. അപ്പം നമ്മൾ അയാളെ നോക്കിയോ സംസാരിക്കുകയോ മാറി നിൽക്കട അങ്ങോട്ട് മാറട ഇങ്ങോട്ട് മാറട ഇതൊന്നും പറയേണ്ട കാര്യമല്ല. നമ്മൾ ജസ്റ്റ് മാറ്റി നിർത്തുന്നു, അനങ്ങാതെ നിൽക്കുന്നു, അയാളെ നോക്കുന്നില്ല. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുട്ടികളെ വെച്ചിട്ടുള്ള ടെസ്സെ അവരുടെ ദേഹത്തോട്ട് ചാടിക്കയറാനായിട്ട് പോകുമ്പോൾ നോ പറഞ്ഞിട്ട് തിരിഞ്ഞിരിക്കുന്നു. അതായത് അയാളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് അയാൾക്ക് ഒരു ഫീൽ ഉണ്ടാക്കുവാണ്. അപ്പൊ അവോയ്ഡ് ചെയ്യുമ്പോൾ അത് ഐ കോണ്ടാക്ട് മാറ്റുന്നതിന്റെ ഒരു ഘട്ടം തന്നെയാണ്. തിരിഞ്ഞിരിക്കുമ്പോൾ അയാൾ നേരെ മുൻവശത്ത് വരും, ചാടിക്കയറാൻ നോക്കും, വീണ്ടും നമ്മൾ അങ്ങനെ തിരിഞ്ഞിരിക്കും. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ഇന്നലത്തെ ഡോഗിന്, ടിങ്കുവിന് ഞാൻ ചെയ്തതെന്ന് പറയുന്നത് അതല്ലായിരുന്നു. ഡോഗിന്റെ മുഖത്ത് ഐ കോണ്ടാക്ട് കൊടുത്തോണ്ട് തന്നെ നോ പറഞ്ഞു മാറ്റി നിർത്തുമായിരുന്നു ചെയ്തത്. അതെന്ന് പറയുന്നത് ഇപ്പോൾ അത് കറക്റ്റായിട്ടാണോ ചെയ്തതെന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പറയാൻ പറ്റത്തില്ല. എന്തുവായാലും എനിക്ക് സിറ്റുവേഷനിൽ അങ്ങനെയാണ് തോന്നി. അങ്ങനെ പറയുമ്പോൾ അയാൾ അനുസരിക്കുന്നുണ്ടായിരുന്നു. നമ്മളെന്താണോ സക്സസ് ആവുന്നത്, അത് ഡോഗിന് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം, അത് കറക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നല്ല രീതിയിൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുന്നതും കണ്ടായിരുന്നു. ഇനി ഈ റിസൾട്ട് എന്ന് പറയുന്നത് എന്റെ അടുത്ത് പോകുന്നത് വരെയും ചാടി കയറിയില്ല. ഇനി ഇത് മാത്രമല്ല, ബാക്കിയുള്ളവരെയൊന്നും കൂടെ നമ്മൾ വെളിയിലിറക്കി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ ചാടി കയറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്നാലത്തെ വീഡിയോ ഇട്ടിട്ടില്ല, അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. വേണ്ട, നമ്മുടെ ക്യാമറ പോണം പേടിച്ചാത്തിരിക്കുവാണ്. ചാടി കയറുമെന്നും പറഞ്ഞു ചാടി കയറുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നതിനകത്ത് കാണിക്കാം. അല്ല, ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തോട്ട് വരുവാന്നുണ്ടെങ്കിലേ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക. എന്നിട്ടുണ്ടോ അത്രേ ഉള്ളൂ. ഒന്നും കടിക്കത്തില്ല, പേടിക്കണ്ട. ഗുഡ് ഗുഡ് ഗുഡ്. അത് പേടിക്കും കേട്ടോ. ഇപ്പൊ അയാൾക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടി. ഓക്കെ ഓക്കെ, ഗുഡ് ബൈ. ഇയാളെവണെന്ന് റീഡ് ചെയ്തെന്നേ വിളിച്ചിട്ട് തരാം. എന്താ ചെയ്യണമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇന്നപ്പോ ഇയാള് ചാടി കയറണം വേണ്ടെന്ന ആലോചിച്ച് ഇന്നേയായിരിക്കും. അപ്പോഴായിരിക്കും ഞാൻ പറഞ്ഞത്. അപ്പൊ പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ ഡോഗ് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യും, നമ്മൾ അതിനനുസരിച്ചിട്ട് മാറിക്കൊടുക്കാം. നമ്മള് തടവാനായിട്ട് എടുത്തോട്ട് ചെല്ലുമ്പോ കൈ ഇങ്ങനെ ഷിവർ ചെയ്യരുത്, വെട്ടിക്കരുത് കേട്ടോ. ആലോചിക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കരുത്. ആ സമയത്ത് കൈ വെട്ടിക്കഴിഞ്ഞാൽ ഇയാൾ കയറിക്കും കളിപ്പിക്കു വന്ന്. അപ്പൊ അതിനകത്ത് കയറി ഒരു പിടി പിടിക്കും. കണ്ടോ, അറിയത്തു പോലും ഇല്ല. കണ്ടോ,
അപ്പൊ കണ്ടല്ലോ, ഇത് നമ്മള് എല്ലാരും അവിടെ നിന്നിട്ടും അയാള് ഞാൻ പോകുന്നത് വരെ ചാടി കയറിയില്ലായിരുന്നു. ഇനി ഇതെന്ന് പറയുന്നത് ഒരു ഫൈനൽ റിസൾട്ട് ആണോ എന്ന് ചിലർക്ക് സംശയം ഉണ്ടായിരിക്കും. ഒരിക്കലും അല്ല എന്ന് പറയാം. അടുത്ത ദിവസം ഇപ്പോഴത്തെ എന്ന് പറയുന്നത് അയാളുടെ എനർജി വളരെ നമ്മൾ കുറച്ചതിന് ശേഷമാണ് ഇത്രയും കാര്യം ചെയ്തത്. അപ്പൊ ആ എക്സൈറ്റ്മെന്റ് ഉണ്ടാകാനുള്ള ആ ഒരു നല്ല എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും എക്സൈറ്റ്മെന്റ് കൂടുതലായിരിക്കും. അപ്പൊ അത്രയും കുറച്ച് വന്നു ക്ഷീണിപ്പിച്ചു അതിന് ശേഷമാണ് ചെയ്തത്. ഞാൻ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വീണ്ടും ഇതേപോലെ എനർജി ഉണ്ടായിരിക്കും, ഇതേപോലെ ചാടിക്കയറ്റം നടക്കാം എന്നും നമുക്ക് ഇല്ലാന്ന് പറയുന്നില്ല. ചെയ്യുമ്പോൾ ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യുക. നമ്മള് എന്താണ് റേഡിയോയിലൊക്കെ ചാനലൊക്കെ ട്യൂൺ ചെയ്തില്ലേ, അതുപോലെ പ്രോസസ്സാണ്. എല്ലാ ദിവസവും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, പതുക്കെ 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 കുറഞ്ഞു വരും. നമുക്ക് എന്താണോ ഇഷ്ടം എന്താണ് ഇഷ്ടമില്ലാത്ത എന്നുള്ളത് ഡോഗിന് പതുക്കെ മനസ്സിലാവുന്നതനുസരിച്ച് അതിന്റെ ഒരു ഇതനുസരിച്ചിട്ട് പതുക്കെ പതുക്കെ മാറി വരും. ഇനിയും അടുത്ത ദിവസം ഞാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ എന്റെ അദ്ദേഹത്തെ ആദ്യമേ ചാടി കയറാൻ ശ്രമിക്കും. പക്ഷേ ഞാൻ നോ പറഞ്ഞിട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൂടുതൽ നേരം അത് ചെയ്യത്തില്ല, പിന്നെയും കണ്ടിന്യൂസ് തുടർച്ചയായിട്ടൊന്നും വന്നോണ്ടിരിക്കത്തില്ല. പിന്നെ ഒരു പ്രോബ്ലം എന്ന് പറയുന്ന ഇഷ്യൂ നമ്മൾ ഇന്നലെ കണ്ടത്, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അയാളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വീട്ടിൽ കാർ ഇട്ടിട്ടുണ്ട്. അപ്പൊ കാറിനകത്തോട്ട് ചാടി കയറും, കാറിനകത്തോട്ട് ചാടി കയറി മാന്തി കാർ എല്ലാവരും പരമാവധി വെച്ചേക്കുമായിരുന്നു. അതും ജമ്പിങ് പ്രോബ്ലം ആണ്. അതേപോലെ അത് എക്സൈറ്റ്മെന്റ് മാത്രമല്ല, അതൊരു ജസ്റ്റ് ഒരു കളിയായിട്ടും കൂടെയാണ് അദ്ദേഹം എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതും കൂടെയുള്ള സൊല്യൂഷൻ ഇന്നലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ ഒന്ന് രണ്ട് തവണ പറഞ്ഞപ്പോൾ തന്നെ അയാൾ മാറി നിന്നു. അതിനുശേഷം നമുക്കൊരു ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻ ഡോഗ് ഉണ്ടാക്കി തന്നില്ല, അതുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ പൂർണ്ണമായിട്ടും പറ്റിയില്ല. അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തതാണ്. അതായത് ഇതിന്റെ അടുത്ത കട്ടിക്ക് ബൗണ്ടറി കടന്ന് വരണ്ട എന്നുള്ളതാണ്. ഞങ്ങളുടെ കാറിലും കയറുക, ഞാനിങ്ങനെ മാറ്റിയത്. ഗുഡ് ബോയ്, പഠിക്കരുത്, ഡീസന്റ് ആയിട്ട് വാങ്ങിക്കണം. ഓക്കെ, നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ടി ട്രീറ്റ് ഇയാളെ കാണിച്ചതിന്റെ മേളി വെക്കും. നേരത്തെ ബൗണ്ടറി ട്രെയിനിങ്ങിൽ ഗേറ്റിന് പുറത്തോട്ട് ഓപ്പൺ ചെയ്തില്ലേ, അതേ കാര്യം തന്നെ. കാറിന് ഒരു ഇമാജിനറി ബൗണ്ടറി ഉണ്ട്, അതിന്റെ തൊട്ടടുത്തോട്ട് വരണ്ട എന്നുള്ള രീതി മനസ്സിലാക്കാം. ഇനി ചില വീട്ടിലൊക്കെ ഡോഗ് എന്ന് പറയുന്ന കാറിന്റെ അടിയിലൊക്കെ ആയിരിക്കും റെസ്റ്റ് ചെയ്തേക്കുന്നത്, റെസ്റ്റ് ചെയ്യുന്നതും സ്ഥിരമായിട്ട് കിടക്കുന്നതൊക്കെ. ഇപ്പൊ ഇന്നലെ നമ്മൾ പോയ ടിങ്കും അതേപോലെ കാറിന്റെ അടിയിലൊക്കെ ഒത്തിരിയേറെ കിടക്കാറുണ്ട്. അപ്പൊ നമുക്ക് ചാടി കയറുമ്പം അത് നോ പറഞ്ഞിട്ട് പതുക്കെ 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 കുറേശ്ശെ കുറേശ്ശെ കുറച്ച് വരാനേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ അതിന്റെ മേളിൽ ഫുഡ് വെച്ചിട്ട് പ്രൊവോക്കേഷനൊക്കെ ഉണ്ടാക്കി, കാരണം നമ്മളങ്ങ് പോകുവാന്നല്ലോ, നമുക്ക് റിയൽ ടൈം സിറ്റുവേഷൻസ് അയാൾ സ്വാഭാവികമായിട്ട് ചാടി കയറുന്ന നോക്കിക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ പ്രൊവോക്കേഷൻ ഉണ്ടാക്കിയിട്ട് ചാടി കയറുമ്പോൾ നോ പറഞ്ഞാ ചെയ്തത്. ഇനി നമ്മൾ തന്നെ ഇത് കാണുവാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം ചാടി കയറുന്ന സമയത്ത്. അപ്പൊ നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. ഇനി കുറെ ദിവസം ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഡോഗിനെ തന്നെ മനസ്സിലാവും നമ്മുടെ മുമ്പിൽ വെച്ച് ചാടി കയറി കഴിഞ്ഞാൽ വഴക്ക് കിട്ടുമെന്നുള്ളത്. അപ്പൊ അത് ചെയ്യാതാവും. അപ്പൊ അയാൾ ചെയ്യുന്നത് എന്തുവാണ്, നമ്മളെ ഉറങ്ങിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നൈറ്റിലൊക്കെ തുറന്നു വിടുമ്പോൾ കാറിനകത്ത് കയറുകയും ആ ഒരു എന്താണോ നമ്മൾ തടഞ്ഞു വെച്ചേക്കുന്നത് അത് നമ്മളില്ലാത്ത സമയത്ത് ചെയ്യാൻ ടെൻഡൻസിയാണ്, അതും ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ കാത്തിരുന്നാലേ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ ഐറ്റം കണച്ച് കാത്തിരിക്കുക, എപ്പോഴായിരിക്കും ഇയാൾ ചാടി കയറുന്നതെന്നുള്ള അറിയാം. ജനലിൽ കൂടെ നോക്കിയിരുന്നിട്ട് പെട്ടെന്ന് ചാടി കയറാൻ തുടങ്ങുന്ന സമയത്ത് നോ പറഞ്ഞ് നല്ല കടിപ്പിച്ചൊരു നോ പറഞ്ഞിട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതൊരു ഒന്ന് രണ്ട് ദിവസം ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാറും. എനിക്കും ഇതേ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് വീട്ടിലൊരു സ്കൂട്ടർ ഉണ്ട്, സ്കൂട്ടറിനകത്ത് ഇതേപോലെ പപ്പി വന്ന് കടിക്കും. അടിക്കുന്ന സമയത്ത് നമ്മൾ കാണാൻ ചെയ്യത്തില്ല, അത് കാണാതെ ഇരിക്കുന്ന സമയത്ത് രാത്രിയൊക്കെ വന്ന് കടിക്കാൻ തുടങ്ങും. അപ്പൊ ഞാൻ ഇതേപോലെ തന്നെ ഒളിച്ചിരുന്നിട്ട് അയാൾ വന്ന് കടിക്കാൻ തുടങ്ങുമ്പോൾ നോ പറയുക, അത് തടയുക.
അപ്പോ അയാൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി അവിടെ തന്നെ ഉണ്ട്. അതായത് ഞാനിവിടെ ഇല്ലാന്നുണ്ടെങ്കിലും ഇവൻ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്, ഇതേപോലെ തന്നെ കടിച്ചു കഴിഞ്ഞാൽ അന്നേരം നോക്കാനായിട്ട് ആളുണ്ടെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിട്ട് അപ്പൊ അതൊക്കെ ഇങ്ങ് നിർത്തും. കുറച്ച് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് കണ്ടിന്യൂ ആയിട്ട് പോവുകയും ചെയ്യും, ഗ്രോത്തിനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാകത്തില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കറക്ഷന് വേണ്ടിയിട്ട് ചെയ്യാവുന്നത്. എന്തുവാണോ സിറ്റുവേഷൻ അതിനനുസരിച്ചിട്ട് നമുക്ക് ലോജിക്കലി കറക്റ്റ് തോന്നുന്ന കാര്യം ചെയ്യുക. ഇതിനൊന്നും ഒരിടത്തും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ല, പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം. എന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ട് തോന്നുകയും റിസൾട്ട് കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഡോഗിനെ ഉപദ്രവിക്കാത്ത വിധത്തിൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.